നമസ്കാരം റാഫ്റ്റോക്കിന്റെ സീരിയേ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റാലിയൻ സീരിയേ മത്സരങ്ങൾ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മത്സരങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അധികൃതർ നമുക്കറിയാം ലോകത്തെ ഏറ്റവും അധികം കോവിഡ് 19 മഹാമാരി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇറ്റലി പക്ഷേ ഇറ്റലിയുടെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയല്ല ഈ ഒരു രോഗം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ചില മേഖലകളിൽ വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മറ്റു ചില മേഖലകളിൽ അത്രയധികം ഒന്നും സങ്കീർണമായിരുന്നില്ല കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ അധികം സങ്കീർണത ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത് സെന്റർ സൗത്ത് ഏരിയയിൽ വെച്ച് മത്സരങ്ങൾ നടത്താം എന്ന പ്രപ്പോസലാണ് വന്നിരിക്കുന്നത് ഇക്കാര്യം ഇറ്റാലിയൻ ഒളിമ്പിക് കമ്മിറ്റി മെമ്പറായ വാൾട്ടർ റിക്കാർഡി ഒരു റേഡിയോ സ്റ്റേഷനോട് കൺഫേം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൊറിയറോ ഡെല്ലോ സ്പോർട്ടിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 4 സിറ്റികളിൽ വെച്ചായിരിക്കും ഇനിയുള്ള സീരിയ മത്സരങ്ങൾ നടക്കുക അതായത് ഫ്ലോറൻസ് റോം നേപ്പിൾസ് പിന്നീട് മറ്റൊരു നഗരം കൂടി കണ്ടെടുക്കും ഇങ്ങനെ 4 സിറ്റികളിൽ വെച്ച് മത്സരങ്ങൾ പുനരാരംഭിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നത് ഇറ്റലിയിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല ഈ പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുള്ളത് സെൻട്രൽ സൗത്ത് ഏരിയയിൽ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതേസമയം നോർത്ത് ഏരിയകളിൽ ഇത്ര അധികം പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമെന്നത് സ്വാഭാവികമാണ് ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ 100-ൽ അധികം മരണങ്ങൾ ഒരു ദിവസം സംഭവിക്കുന്നുമുണ്ട് എന്നാലും ഒരു പ്രശ്നങ്ങളുമില്ലാത്ത സ്ഥലങ്ങളിൽ ബസിലിക്കേറ്റ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം നിയന്ത്രണങ്ങൾ തുടരുന്നതിൽ അർത്ഥവുമില്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അത്തരത്തിലുള്ള ചില ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും മത്സരങ്ങൾ നടക്കാൻ സാധ്യതയില്ലാത്ത ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില ഇറ്റാലിയൻ ക്ലബ്ബുകളുടെ സ്റ്റേഡിയത്തിലാണ് എസി മിലാൻ ഇന്റർ മിലാൻ ബ്രസീയ അറ്റലാന്റ ഇത്തരം ടീമുകളുടെ മൈതാനങ്ങളിൽ ഇനി ഈ സീസണിൽ മത്സരങ്ങൾ പുനരാരംഭിച്ചേക്കില്ല എന്ന് തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു മറ്റു കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം